പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പാഠപഠനത്തിൽ നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ അതേ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ദൂത് ഇതാണ്. അതേ പത്താം സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളിൽ നിന്നുമാണ് അല്പസമയം ഞാൻ ധ്യാനിക്കുവാൻ പോകുന്നത്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. യോഹന്നാൻ സ്നാപകൻ ആളുകളെ സ്നാനപ്പെടുത്തുവാൻ ആരംഭിച്ചപ്പോൾ പരീശന്മാരിലും സദൂക്കീരിലും പലരും സ്നാനം സ്വീകരിക്കുവാൻ വന്നു. പരീശന്മാർ യഹൂദന്മാരുടെ ഇടയിൽ വളരെ കർക്കശരായ കൂട്ടരായിരുന്നു. യഹൂദി ന്യായപ്രമാണം കൃത്യമായി പാലിക്കുന്നതിൽ അവർ അഭിമാനിച്ചിരുന്നു. യഹൂദരിലെ 2-ാമത്തെ മുഖ്യ ഘടകം സദൂക്കിയരായിരുന്നു. പരീശന്മാരും സദൂക്കിയരും യഹൂദന്മാരുടെ ഇടയിൽ നേതാക്കളായിരുന്നു. എന്നിട്ടും അവർ സ്നാനത്തിന് വന്നപ്പോൾ യോഹന്നാൻ അവരെ സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുവാനിടയായി തീർന്നത്? അതിനൊരു കാരണമുണ്ട് എന്നത് ചോദിച്ചാൽ, യഹൂദ നേതാക്കൾ കപടഭക്തിക്കാരായിരുന്നു. അവർ പുറമേ മതഭക്തി അഭിനയിച്ചിരുന്നവരുന്നു, എന്നാൽ അകമേ യാതൊന്നുമില്ലായിരുന്നു. അവർ ഹൃദയം കൊണ്ടല്ല അതിരം കൊണ്ട് അത്രേ ദൈവത്തെ ആരാധിച്ചത് എന്ന് മർക്കോസ് 7:6-7 വാക്യംബോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്നാനം കൊണ്ട് ദൈവക്രോധത്തിൽ നിന്ന് അഥവാ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നവർ കരുതി. എന്നാൽ അവർ യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്നില്ല എന്ന് യോഹന്നാൻ അറിഞ്ഞു. അവർ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉത്സാഹിച്ചിരുന്നില്ല. അവർ എത്ര മതഭക്തിയുള്ളവരാണെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ വന്ന് സ്നാനമേറ്റത്. പരീശന്മാരും സദൂക്കിയരും സർപ്പസന്തതികളെപ്പോലെയാണ്. അവർ സൂത്രശാലികളും ചതിയന്മാരുമായിരുന്നു. യോഹന്നാൻ്റെ സ്നാനം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തര സ്നാനമായിരുന്നു. മാനസാന്തരം എന്നാൽ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നത് മാത്രമല്ല, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതുമാണ്. പരീശന്മാരും സദൂക്കിയരും ഞങ്ങൾ അനുദപിക്കുന്നു എന്ന് പറയുകയും പഴയ പാപജീവിതത്തിൽ തുടരുകയും ചെയ്തു വന്നു. യോഹന്നാൻ ചോദിച്ചു, എവിടെ നിങ്ങളുടെ അനുതാപം? നിങ്ങളുടെ അനുതാപത്തിൻ്റെ തെളിവെന്താണ്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക, വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നത് പോലെ അനുതാപത്തിൻ്റെ തെളിവ് പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ്. മറിച്ചാണെങ്കിൽ നമ്മുടെ മാനസാന്തരം കപടമാണ്. യഹൂദ നേതാക്കൾ ദുരഭിമാനികളായിരുന്നു. യഹൂദ ദേവന്മാരെ അല്ലെങ്കിൽ ജാതികളെ അവർ പുച്ഛിച്ച് തള്ളി അവർ തങ്ങളോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ 1-ാമത്തെ യഹൂദനായിരുന്ന അബ്രഹാമിൻ്റെ സന്തതികൾ, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നരാണ്. ഞങ്ങൾക്ക് ദൈവം മുമ്പാകെ കൃപ ലഭിച്ചു എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ യോഹന്നാൻ മുന്നറിയിപ്പ് നൽകുന്നത് ജഡത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയെ ദൈവം പ്രധാനമായി കരുതുന്നില്ല. 1-ാമത്തെ മനുഷ്യനെ ദൈവം നിലത്തെ പൊടിയിൽ നിന്നുണ്ടാക്കിയതുപോലെ ദൈവത്തിൻ്റെ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്തതികളെ ഉളവാക്കുവാൻ കഴിയും. ദൈവം പ്രധാനമാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ ഹൃദയത്തിലാണ് സത്യ യഹൂദനായിരിക്കേണ്ടത്, അല്ലാതെ ജഡത്തിലല്ല. പരീശന്മാരും സദൂക്കിയരും ജഡത്തിൽ അബ്രഹാമിൻ്റെ സന്തതി ആയിരുന്നില്ലെങ്കിലും ദൈവദൃഷ്ടിയിൽ അവർ സത്യ യഹൂദന്മാർ അല്ലായിരുന്നു. ഹൃദയത്തിൽ അവർക്ക് നീതിയില്ലായിരുന്നു. സത്യ യഹൂദൻ ദൈവ ഇഷ്ടം ചെയ്യുന്നവനും ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നവനുമായിരിക്കും. അതുപോലെ പുറമേ ക്രിസ്ത്യാനികളായവർ ക്രിസ്ത്യാനികളല്ല. യാതൊരാളും ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നില്ല. തൻ്റെ പിതാവ് ക്രിസ്ത്യാനി ആയതിനാൽ ഒരാൾ ക്രിസ്ത്യാനി ആകുന്നില്ല. ഒരാൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ക്രിസ്ത്യാനി ആയിരിക്കണം, ഹൃദയത്തിൽ ക്രിസ്തുവിനോട് വിധേയത്വമുണ്ടായിരിക്കണം. ഒരു ഫലരഹിത വൃക്ഷത്തിൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ അനുതാപവും വിശ്വാസവും പുറപ്പെടുവിച്ചില്ലെങ്കിൽ ദൈവം അവരെയും തള്ളിക്കളയുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ പരീശന്മാരെയും സദൂക്കിയർക്കും മുന്നറിയിപ്പ് നൽകുവാനിടയായി തീർന്നു. യോഹന്നാൻ സ്നാപകം പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവനാകുന്നു. ക്രിസ്തു ഒരു രക്ഷകനായി മാത്രമല്ല ഒരു ന്യായാധിപനുമായിട്ടാണ് വരുന്നത്. വീശുമുറം ന്യായവിധിയുടെ അടയാളമാണ്. നെല്ലും പതിരും തമ്മിൽ അവൻ തരംതിരിക്കും, അതായത് ശരിയായ നീതിമാന്മാരെ അവൻ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. പുറമേ നീതിമാന്മാരായി നടിക്കുന്നവരെ അല്ലെങ്കിൽ കപടഭക്തിക്കാരെ ശിക്ഷിക്കും. ദൈവം പുറമേ ഉള്ളതല്ല, പിന്നെയോ മനുഷ്യൻ്റെ ഹൃദയങ്ങളെയാണ് ശോധന കഴിക്കുന്നത്. ഈ പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കേൾപ്പിച്ച നല്ല ദൂതിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവേ, ജീവിതത്തിൽ എന്തെങ്കിലും കുറവിൻ്റെ വശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പുറമേ അതേ ആത്മീകരം നടിച്ചുകൊണ്ട് പുറമേ കപടഭക്തിക്കാരെ പോലെ ജീവിക്കുന്ന വ്യക്തി ജീവിതമാണ് ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഹൃദയത്തോട് വ്യക്തമായി ഇടപെട്ടു കർത്താവേ ഒരു പൂർണ്ണമായ മാനസാന്തരം നൽകി അതേ ദൈവവചനത്തിന് മുമ്പിൽ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇടവരുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.